വഹാബിസം എന്ന ഈയൊരു മതപ്രസ്ഥാനം ഉടലെടുക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മതപ്രബോധകന്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് സൗദിയിലെ ഏതാണ്ട് 8% ആളുകൾ ഈയൊരു പ്രസ്ഥാനത്തെ പിന്തുണക്കുന്നവരാണ്. ഈ വഹാബിസത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ, ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്, ആരാധിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇലാഹ് അല്ലാത്ത മറ്റൊരു വസ്തുവിലേക്ക്, അത് ആരാധനയുടെ ഉദ്ദേശത്തിലല്ലെങ്കിൽ പോലും, നിങ്ങൾ നിങ്ങളുടെ ആരാധന കേന്ദ്രീകരിച്ചാൽ ആ ഒരു വസ്തുവിനെ നിങ്ങൾ ഇലാഹാക്കി എന്നാണ്. ദുആ എന്നാൽ ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനോട് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു അല്ലാത്ത ആ ഒന്നിലേക്ക് നിങ്ങളുടെ ആരാധനയെ നിങ്ങൾ ലക്ഷ്യമാക്കി എന്നാണ്. ദുആയിലെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനോട് ചോദിക്കലാണ്. ഇതാണ് വഹാബി ആദർശത്തിന്റെ രത്ന ചുരുക്കം. വഹാബികൾ എന്ന് പറഞ്ഞാൽ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ സലഫികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ്. അതായത് യഥാർത്ഥ ഇസ്ലാം മതാചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കലർപ്പില്ലാത്ത സംശുദ്ധമായ ഇസ്ലാം മതത്തെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു വിട്ട സംശുദ്ധമായ ഇസ്ലാം മതത്തിൻ്റെ വാഹകരാണ് എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുടെ പേരുകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. 18-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിലൂടെയാണ് ഈ വഹാബി അല്ലെങ്കിൽ വഹാബിസം എന്നുള്ള ഈ ഒരു പേര് ഉണ്ടാകുന്നത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. 2-ാമത്തെ ആള് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവർ പറയുന്ന ഇബ്ന് തൈമിയ. ഷെയ്ഖുൽ ഇസ്ലാം ഹഖ അൽഇമാമുൽ കബീർ അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ. ഇസ്ലാമിക നിയമങ്ങളോടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കുന്നത്. പ്രവാചക മാതൃകയില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാം മതത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. ഇതിൽ ഷിയ ആചാരങ്ങളും സൂഫി സംഭവങ്ങളും മറ്റ് മുസ്ലിങ്ങൾ കൊണ്ടു നടത്താറുള്ള പല ആചാരങ്ങളും ബിദ്അത്ത് എന്ന ഈയൊരു ഗണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അങ്ങനെ ഇബ്നു തൈമിയയിലൂടെയാണ് ഈ സലഫി പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഇബ്നു തൈമിയ ജനിക്കുന്നത് AD 1263 ഇപ്പോഴത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഹറാൻ എന്ന സ്ഥലത്താണ്. പിൽക്കാലത്ത് അദ്ദേഹം പക്ഷേ ഡമാസ്കസിലാണ് ഉണ്ടായിരുന്നത്, സിറിയയുടെ ഭാഗമായിട്ടുള്ള ഡമാസ്കസിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഹംബലി മദ്ഹബിലാണ് അദ്ദേഹം തൻ്റെ ഇസ്ലാമിക പഠനം പൂർത്തിയാക്കുന്നത്. അദ്ദേഹം പ്രബോധനം തുടങ്ങിയതിൽ പിന്നെ അന്നത്തെ മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരുപാട് ആചാരങ്ങളെ അദ്ദേഹം ബിദ്അത്ത് എന്ന ആ ഒരു ഗണത്തിൽപ്പെടുത്തി ശക്തമായി എതിർത്തു. ഇതിൽ പ്രധാനമായും മഹത്തുക്കളെ ആദരിക്കുന്നത്, അവരുടെ ജനനമായാലും മരണമായാലും അത് ആഘോഷിക്കുന്നത്, ഖബർ കെട്ടിപ്പൊക്കുന്നത്, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒക്കെ അതിശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. ഇതേതുവരെ എന്ന് ചോദിച്ചാൽ പരിശുദ്ധ പ്രവാചകന്റെ മദീനയിലേക്കുള്ള തീർത്ഥാടനം വരെ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധ പ്രവാചകന്റെ ഖബർ സിയാറത്ത് എന്ന ആ ഒരു നീയത്തോടുകൂടി മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രവാചകനോടുള്ള അത്തരത്തിലുള്ള ഒരു അനാദരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വധിച്ചു കളയണം എന്ന് അന്നുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇബ്നു തൈമിയയെ ഷെയ്ഖുൽ ഇസ്ലാമായി കരുതുന്നവരെ കാഫിറായി കണക്കാക്കണമെന്നും ചില സമകാലിക പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ എല്ലാ മദ്ഹബിലും പെട്ട പണ്ഡിത പുരോഹിതന്മാര് സംഘടിതമായിട്ട് ഡമാസ്കസിലെ അന്നത്തെ ഭരണാധികാരിക്ക് ഇബ്നു തൈമിയക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്ലാം മതത്തെ മലിനമാക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ പരാതി നൽകുന്നത്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നു തൈമിയയുടെ ഈ ഒരു കാലഘട്ടത്തിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഇത്തരം കണിശമായ ആശയങ്ങൾക്ക് കാര്യമായിട്ട് അനുകൂലികളും അനുയായികളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇബ്നു തൈമിയയുടെ ഈ ഒരു വിജ്ഞാപനത്തിൽ നിന്നാണ് വഹാബി ഇസ്ലാം അഥവാ വഹാബിസം രൂപം കൊള്ളുന്നത്. 18-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന പ്രബോധകനിലൂടെയാണ് വഹാബിസം എന്ന ഈ ഒരു പേരും പ്രസ്ഥാനവും ഉണ്ടാകുന്നത്. ഈ വഹാബികൾ എന്നുള്ള ഈ ഒരു പേര് അവർ സ്വയം പറയുന്ന ഒന്നല്ല, ഇത് അവരെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്ന ഒരു പേരാണ് വഹാബി വഹാബികൾ എന്നുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് AD 1703 ഇന്നത്തെ സൗദി അറേബ്യയിലെ നജ്ദ് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ നജ്ദി തിയോളജി എന്നുള്ള പേരിലും ഇത് പ്രസിദ്ധമാണ്. ബനു തമീം ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇന്നത്തെ ഖത്തർ രാജകുടുംബമൊക്കെ തമീം ഗോത്രത്തിലേക്ക് ചെന്ന് ചേരുന്നവരാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിതാവ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന
ഒരു ഹംബലി മദ്ഹബ് പണ്ഡിതനും പ്രസിദ്ധനായിട്ടുള്ള ഒരു നിയമവിദഗ്ധനും ഒക്കെ ആയിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിക ആചാരങ്ങൾ കളങ്കപ്പെട്ടിട്ടുണ്ടെന്നും അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു സന്ദേശം അങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ വിവരണത്തിൽ ഖുറൈശികളുടെ മതത്തിന് സമാന്തരമായിട്ടുള്ള ഒരു രീതിയിലാണ് മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്നാണ്. അതായത് ഖുറൈശികളുടെ മതത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള രീതിയിൽ മതത്തിൽ ഒരുപാട് കലർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ബിദത്ത് കൂടിച്ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം അത് പ്രചരിപ്പിക്കുന്നതോടുകൂടി തന്നെ പലപ്പോഴും അത് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആശയങ്ങൾക്കെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സുലൈമാൻ ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആശയങ്ങളോട് വിരോധം ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. പിന്നീട് മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് നജദിൽ നിന്നും മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ട് അവിടെയുള്ള ആളുകളോട് അദ്ദേഹത്തിൻ്റെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല അന്നത്തെ അവിടുത്തെ ആളുകളുടെ പല ആചാരങ്ങളെയും അദ്ദേഹം കർശനമായി എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ട് മഹത്തുക്കളുടെ കബറിടം കെട്ടിപ്പൊക്കുന്നത്, അവിടം സന്ദർശിക്കുന്നത്, പ്രവാചകൻ്റേതടക്കമുള്ള കബറിടം സന്ദർശിക്കുന്നത് അദ്ദേഹം ശക്തമായി എതിർത്തു. ആദ്യകാലത്ത് പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഇത്തരം ആശയങ്ങൾക്കെതിരെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നു. ഇത് സൗദി ഗവൺമെൻറ് രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ 1745 മുഹമ്മദ് ബിൻ സൗദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെടുകയും അവർ കൂടിച്ചേർന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുക്കെ അവരുടെ അധികാരവും സ്വാധീനവും ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് ബിൻ സൗദിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സൗദി ഗവൺമെൻറ് രൂപം കൊണ്ടു. അങ്ങനെ അവരുടെ പരസ്പര ധാരണയിൽ മുഹമ്മദ് ബിൻ സൗദ് അവിടുത്തെ രാജാവും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവരുടെ മതനേതാവും ആയിരിക്കാൻ ധാരണയായി. ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഇത്തരം ആശയങ്ങളോട് യോജിക്കാത്തവരെ ഇബിന് സൗദിൻ്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. മാത്രമല്ല അക്കാലത്ത് ഇവർക്ക് ബ്രിട്ടീഷുകാരുടെ ഒരു പിന്തുണയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇബിൻ സൗദിൻ്റെ രാഷ്ട്രീയ പിന്തുണയോടെ വളരെ പെട്ടെന്ന് തന്നെ ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും നജദിലും ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും പ്രചരിക്കാൻ തുടങ്ങി. അന്നോളം ഒരു മനുഷ്യനും നടത്താത്ത ചില പ്രഖ്യാപനങ്ങളാണ് ഇബിൻ അബ്ദുൽ വഹാബ് നടത്തിയിരുന്നത്. അതായത് അബൂലഹബിനേക്കാളും അബൂജഹലിനേക്കാളും നീചമായ പ്രവൃത്തികളാണ് അന്നത്തെ മുസ്ലിങ്ങൾ ചെയ്തിരുന്നത് എന്നാണ്. ഇതിലക്കാലത്തുള്ള 4 മദ്ഹബിലുള്ള പണ്ഡിതന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഹറമിലെ അന്നത്തെ ഇമാമിനെ വരെ ഇബിൻ അബ്ദുൽ വഹാബ് പേരെടുത്ത് പറഞ്ഞ് ഈയൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അങ്ങനെ വഹാബിസം പ്രചരിച്ചതിന് പിന്നാലെ ഇവരുടെ ഈ ഒരു ആശയങ്ങളോട് യോജിക്കാത്ത എല്ലാ വിഭാഗത്തിനെതിരെയും ഇവർ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങി. ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഈ ഒരു ആശയങ്ങളോട് യോജിക്കാത്ത ഒരുപാട് പേരെ ഈ കൂട്ടർ കൊന്നൊടുക്കുന്നുണ്ട്. ഒരു ഗോത്രത്തെ മുഴുവൻ ഒറ്റയടിക്ക് ഇവരെ ഇല്ലാതാക്കുന്നുണ്ട്. മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള പല കെട്ടിടങ്ങളും ഇവർ തല്ലിത്തകർക്കാൻ തുടങ്ങി. 1801 കർബലയിൽ ഷിയാക്കൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 5000 ആളുകൾ കൊല്ലപ്പെട്ടു. ഇമാം ഹുസൈൻ്റെതടക്കം പല മക്ബറകളും അവർ തല്ലിത്തകർത്തു. കുട്ടികളും സ്ത്രീകളുമടക്കം 5000 വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു. അവർ അവരുടെ അമലുകളിൽ ഏറ്റവും മുൻഗണന പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന മുസ്ലിങ്ങളെ എതിർക്കുന്നതിലും ഖണ്ഡിക്കുന്നതിലും ആണ്. വഹാബീസ് സ്റ്റാൻഡ് യുണീക്ക് ഇൻ ഡിപ്പെൻഡിങ് ഓൺ നറേഷൻസ് റാദർ ദൻ റീസൺ ആൻഡ് ദിസ് ഈസ് ദ ട്രാപ്പ് ദാറ്റ് ദേ ഫോൾ ഇൻ. അവരുടെ ഒരു മുൻകാല ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 100 ഗോത്രക്കാരെ ആക്രമിച്ചിട്ടുണ്ട്, 10,000 ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അക്കാലത്തുള്ള മക്കയിലെ മുസ്ലിങ്ങളെ വരെ ഇവർ അക്രമിച്ചും പട്ടിണിക്കിട്ടും ഒക്കെയാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. മക്കയിലെ മദീനയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവർ കാഫിറായി മുദ്ര കുത്തുന്നുണ്ട്. ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ ആശയങ്ങളോട് യോജിക്കാത്ത ലോകമെമ്പാടുമുള്ള മറ്റെല്ലാ ജനങ്ങളും എല്ലാവരും അമുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ കാഫിറാണ് എന്നുള്ളതാണ്. വഹാബികളുടെ ഈ രീതിയിലുള്ള ആദ്യകാല സലഫിസം ഒരു പരിധിവരെ പിൽക്കാലത്ത് മയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ലേഖനങ്ങളിലും കിതാബുകളിലുമൊക്കെ ഇന്നും നമുക്കിത് കാണാൻ കഴിയും. എൻ്റെ വാക്കുകളെ നിങ്ങൾ തിരസ്കരിച്ചാൽ ഇസ്ലാം മതത്തെ നിങ്ങൾ തിരസ്കരിച്ചു എന്നാണ് ഇബിൻ അബ്ദുൽ വഹാബ് പറയുന്നത്. ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാം മതത്തിൽ നിന്നും
വ്യതിചലിച്ച് പോയിട്ടുണ്ടെന്നും ഇസ്ലാമിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ എന്ന പോലെ പൂർണ്ണ അജ്ഞതയിലും ആണ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രതിവിധി എന്നത് പൂർണ്ണമായ തൗഹീദിലേക്കും ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനൊക്കെയും അവർ ശക്തമായി എതിർത്തു. ഇതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ഷിയാക്കളും സൂഫിയാക്കളും തന്നെയാണ്. ഇവർ ചെയ്യുന്നത് മുഴുവൻ ബഹുദൈവ ആരാധനയാണെന്നും ശിർക്കാണെന്നും അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. ഇത്തരം ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നവർ കാഫിറാണെന്നും അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അനുവദനീയമാണെന്നും ഇബിൻ അബ്ദുൽ വഹാബ് പ്രഖ്യാപിച്ചു. ഇത്തരക്കാർ കാഫിർ വിഭാഗത്തിൽ പെടുമോ എന്ന് സംശയിക്കുന്നവർ വരെ കാഫിറായി പോകും എന്നുള്ളതായിരുന്നു ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രധാന പ്രഖ്യാപനം. തക്ഫീർ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് വിശ്വാസങ്ങളുടെയോ ആചാരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ചില ആളുകളെ അവിശ്വാസികളായി പ്രഖ്യാപിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് സലഫിസത്തിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനം. അതാണ് തക്ഫീർ, കാഫിറാക്കുക എന്നർത്ഥം. ഇവർ ഖുർആനായാലും ഹദീസായാലും അതിൻ്റെ വ്യാഖ്യാനത്തെക്കാൾ വരികളിലെ യുക്തിചിന്തക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു. ആ നിലയ്ക്ക് അവർ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് വരെ വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ്. അവരുടെ അറിവിൽ ദൈവം അല്ലെങ്കിൽ അള്ളാഹു നിലകൊള്ളുന്നത് മനുഷ്യരൂപത്തിന് തുല്യമായിട്ടുള്ള ഒരു രീതിയിലാണ്. അവനൊരു രൂപവും ശരീരവും ഉണ്ട്. അവൻ ഒരാകാശത്ത് നിന്ന് മറ്റൊരാകാശത്തേക്ക് ചലിക്കുന്നു. അവനൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവൻ്റെ മുഖം, അവൻ്റെ താടിരോമം എല്ലാം വിവരിക്കപ്പെടുന്നുണ്ട്. അവൻ്റെ കൈകൾ, അവൻ്റെ കാലുകൾ എല്ലാമുണ്ട്. അവൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുകയും ആ സ്ഥലത്തേക്ക് ചലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന സ്ഥലത്ത് അവൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ ബുദ്ധിക്ക് മനസ്സിലാക്കാനും അളക്കാനും കഴിയുന്ന ഒരു രൂപം ദൈവത്തിന് നൽകുന്നു. കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം എവരിവൺ ഓൺ ഇറ്റ് വിൽ പെരിഷ് എവരിവൺ ബട്ട് ദി ഫേസ് ലിസൺ കെയർഫുള്ളി ദി ഫേസ് ഓഫ് അല്ലാഹ് full of splendor, honor and might will remain forever. The what? The face of Allah Ta'ala. വഹാബികൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു വിഷയം ഖബർ സിയാറത്താണ്. അതായത് അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, മഹത്തുക്കളുടെ കബറിടം സന്ദർശിക്കുന്നത്, അവിടെ വെച്ച് പ്രാർത്ഥന നടത്തുന്നത് ഒക്കെ അവർ കർശനമായി എതിർക്കുന്നു. 1926 വരെ ജന്നാത്തുൽ ബക്കിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കബറുകളും കെട്ടി ഉയർത്തി പേര് അടയാളപ്പെടുത്തിയ രൂപത്തിലായിരുന്നു. ഖബർ പൂജയുടെ പേര് പറഞ്ഞ് വഹാബി ഭരണകൂടം ഈ സമുച്ചയങ്ങളൊക്കെയും തല്ലിത്തകർത്ത് നിലം പരിശാക്കി. പ്രവാചകന്റെ ഖബറും പച്ചക്കുബ്ബയും ഒക്കെ തകർത്ത് കളയാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ചില കാരണങ്ങളെ കൊണ്ട് അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഖബർ സിയാറത്ത് എന്നുള്ളത് അവർ പലപ്പോഴും ഖബർ പൂജ, ഖബറാളികളെ പൂജിക്കുക എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. പ്രവാചകന്റെ അടക്കമുള്ള ഖബറുകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് പറയുമായിരുന്നു അത്രേ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വടി കാണിച്ചുകൊണ്ട്, നിങ്ങളീ പോയി സന്ദർശിക്കുന്ന പ്രവാചകന്റെ ഖബറിനേക്കാൾ എൻ്റെ കയ്യിലുള്ള ഈ വടിയാണ് നല്ലത്. കാരണം ഈ വടി എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സന്ദർശനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ ആശയങ്ങളോട് യോജിക്കാത്ത മറ്റ് മുസ്ലിം വിഭാഗത്തോട് മാത്രമല്ല ഇവർ കയ്യേറ്റം നടത്തുന്നത്, മറിച്ച് അന്യ മതസ്ഥർക്കെതിരെയും അവർ അക്രമം അഴിച്ചുവിടാറുണ്ട്. ഇതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പ്രബോധനത്തിൻ്റെ പേരിൽ മറ്റ് മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കെതിരെ തർക്കിച്ചും എതിർത്തും അവരുടെ വിശ്വാസങ്ങളെ കളിയാക്കിയും നിസാരപ്പെടുത്തിയും ഇവരിവരുടെ രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐസിസ് അൽ ഖായിദ പോലെയുള്ള തീവ്രവാദി സംഘടനകളുടെ ഒരു ഉത്ഭവസ്ഥാനം യഥാർത്ഥത്തിൽ വഹാബിസം ആണ് എന്നാണ് പറയപ്പെടുന്നത്. روحوا هاي ما ارسكم روحوا عند اهلكم المسيحيين وعند قسانكم وكل شيء عندنا. No one came to protect us when they attacked. It was a wake up call. Now we are here to defend ourselves. അതായത് ബഹുദൈവ ആരാധന അല്ലെങ്കിൽ ശിർക്ക് എന്ന് പറയപ്പെടുന്ന ദൈവത്തിനെ അല്ലെങ്കിൽ അല്ലാഹുവിനെ പങ്കു ചേർക്കൽ, അതിനെ എതിർക്കുന്നതിനാണ് ജിഹാദി സലഫിസം എന്ന് പറയുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി പോകുന്നത്. അതായത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില ആളുകളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയും പിന്നീട് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള കലാപങ്ങൾ ജിഹാദ് എന്ന ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി പുണ്യപ്രവൃത്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നോട്ടപ്പുള്ളികളാകേണ്ടതിൽ
വഹാബിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വഹാബിസത്തിൻ്റെ അടിത്തറക്ക് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് പണ്ഡിതന്മാർ ആ ഒരു പ്രസ്ഥാനം പിൽക്കാലത്ത് വിട്ടൊഴിഞ്ഞ് അവർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹാത്തിം അൽ-ഔനി. തആലി കമ ذكرت لك باعتقاد انهم هم الذين حصروا منهج السلف هم الذين يتبعون منهج السلف فقط. ആദ്യകാലങ്ങളിൽ കടുത്ത സലഫിയും നജദിയും ഒക്കെ ആയിരുന്നു. പിന്നീട് ആ ഒരു പ്രസ്ഥാനം വിട്ടൊഴിഞ്ഞ ഒരു പണ്ഡിതനാണ്. ഉലദ്ദീൻ വസവാബിത് അദ്ദീൻ. ഇത്രയൊക്കെയാണ് വഹാബിസത്തെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും കാണാം.